ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൈ മാട്രിക്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും എന്റെ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനി കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ 12th മാത്സിന്റെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്ററുടെ കണ്ടിന്യൂഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും വരയ്ക്കാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതുവരെയുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരെ എത്രയും പെട്ടെന്ന് ആ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കാണുക, എന്നിട്ട് മാത്രമേ വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ 5th ചാപ്റ്ററിന്റെ ഫസ്റ്റ് എക്സസൈസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇന്നത്തോടുകൂടി കംപ്ലീറ്റ് ആവും. ആൻഡ് ഇന്ന് തന്നെ നമ്മൾ ഡിഫറൻസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Find the value of k so that the function is continuous at indicated point. First, നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എടുത്തതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ കോസ് എക്സ് ഡിവൈഡഡ് ബൈ പൈ മൈനസ് ടു എക്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു പൈ ബൈ ടു ത്രീ ഇഫ് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു. അപ്പൊ നമുക്ക് പറഞ്ഞേക്കുന്നത് എന്താണ്, നമുക്ക് ഇവിടെ കെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫംഗ്ഷനിലെ ഒരു കെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ആ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ആൻഡ് ഫംഗ്ഷൻ ഇൻഡിക്കേറ്റഡ് പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിക്കേറ്റഡ് പോയിന്റ് ഇവിടെ ഏതാ, പൈ ബൈ ടു എന്നുള്ള പോയിന്റ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. സോ ഈ ഫംഗ്ഷൻ പൈ ബൈ ടു എന്ന് പറയുന്ന പോയിന്റിൽ എങ്ങനെയാണ്, കണ്ടിന്യൂസ് ആണ്. പൈ ബൈ ടു എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് പൈ ബൈ ടു ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. അതില് ഡൗട്ട് ഒന്നുമില്ലല്ലോ. എഫ് ഓഫ് പൈ ബൈ ടു എന്താണ്, എഫ് ഓഫ് പൈ ബൈ ടു എന്താണ്, എക്സ് ഈക്വൽ ടു പൈ ബൈ ടു ഫംഗ്ഷന്റെ വാല്യൂ ത്രീ ആണ്. സോ എഫ് ഓഫ് പൈ ബൈ ടു ത്രീ ആണ്. ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ ടു, ഇനി ഈ സെക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ ടു എഫ് ഓഫ് എക്സ്, എക്സ് നോട്ട് ഈക്വൽ ടു പൈ ബൈ ടു ആവുന്ന കേസിലെ ഫംഗ്ഷൻ എന്താണ്, ഇതാണ്. അപ്പോ കെ കോസ് എക്സ് ഡിവൈഡഡ് ബൈ പൈ മൈനസ് ടു എക്സ് അല്ലേ. ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ ടു, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുന്നുണ്ട് കോസ് എക്സ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുന്നിടത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് ഫോളോ ചെയ്യായിരുന്നു. പുട്ട് എക്സ് ഈക്വൽ ടു സി പ്ലസ് എച്ച് എന്നായിരുന്നു. ഇവിടെ സിക്ക് പകരം എന്തുണ്ട്, പൈ ബൈ ടു ഉണ്ട്. സോ പൈ ബൈ ടു പ്ലസ് എച്ച് ആസ് എക്സ്റ്റെൻസ് ടു പൈ ബൈ ടു എച്ച് ടെൻസ് ടു സീറോ. അതായത് എക്സ് ടെൻസ് ടു പൈ ബൈ ടു ആകുമ്പോൾ എച്ച് ടെൻസ് ടു സീറോ. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ കെ കോസ് പൈ ബൈ ടു പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ പൈ മൈനസ് ടു ഇൻറ്റു പൈ ബൈ ടു. ടു ഇൻറ്റു എക്സ് എന്താണ്, പൈ ബൈ ടു പ്ലസ് എച്ച്. ഓക്കെ, ഇനി ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ കെ കോസ് പൈ ബൈ ടു പ്ലസ് എച്ച്. കോസ് നയൻറ്റി പ്ലസ് സംതിങ് കോസ് നയൻറ്റി പ്ലസ് എന്ന് പറയുമ്പോൾ എവിടെ വരും, സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. ഇതൊക്കെ നിങ്ങൾ ട്രിഗണോമെട്രിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. കോസ് നയൻറ്റി പ്ലസ് എന്ന് പറയുമ്പോൾ എവിടെ വരും, സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്, കോസ് നെഗറ്റീവ് ആണ്. അപ്പോ മൈനസ് വരും. കോസ് നയൻറ്റി പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ മൈനസ്, പക്ഷെ കോസ് നയൻറ്റി പ്ലസ് ആയതുകൊണ്ട് കോസ് എന്ത് ആവും, സൈൻ ആവും. നിങ്ങൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ട് അറിയാത്തവരെ നോക്കുക. ഡിവൈഡഡ് ബൈ പൈ മൈനസ് ടു ഇൻറ്റു പൈ ബൈ ടു പ്ലസ് എച്ച്. ടു ഇൻറ്റു പൈ ബൈ ടു എന്ന് പറയുമ്പോൾ എന്ത് വരും, മൈനസ് പൈ. ആ ടു കട്ട് ചെയ്തു, മൈനസ് പൈ, മൈനസ് പൈ മൈനസ് ടു എച്ച് എന്ന് വരും. അപ്പൊ പൈയും പൈയും അങ്ങ് പോവും. പിന്നെ ബാക്കി ഇവിടെ മൈനസ് ടു എച്ച് ഉണ്ട്, അപ്പൊ ആ മൈനസ് ഈ മൈനസും അങ്ങ് ക്യാൻസൽ ആവും. ഈ കെ ബൈ ടു എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, സോ അത് ഔട്ട് സൈഡ് എടുത്തു. ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ സൈൻ എച്ച് ബൈ എച്ച്, ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ സൈൻ എക്സ് ബൈ എക്സ് എന്താണ്, വൺ ആണ്. അപ്പൊ ഇത് എന്ത് വരും, കെ ബൈ ടു എന്ന് വരും. കെ ബൈ ടു ഇൻറ്റു വൺ കെ ബൈ ടു എന്ന് വരും. അത് എന്തിനോട് ഈക്വൽ ആണ്, ത്രീനോട് ഈക്വൽ ആണ്. സോ കെ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു ത്രീ സിക്സ്. കെയുടെ വാല്യൂ എന്ത് കിട്ടി, സിക്സ്. അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് കണ്ടിന്യൂസ്. അപ്പൊ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഫസ്റ്റ് ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാ, ഇറ്റ്സ് എ കോമ്പോസിറ്റ് ഫംഗ്ഷൻ. എന്തുകൊണ്ടാണ് അതിനെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇതിൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, ദെൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. രണ്ട് ഫംഗ്ഷന്റെ മിക്സ് ആണ് ഇത് കോസ് ഓഫ് എക്സ് സ്ക്വയർ. സോ ഇറ്റ്സ് എ കോമ്പോസിറ്റ് ഫംഗ്ഷൻ.
ഇനി കോമ്പസിറ്റ് ഫംഗ്ഷൻസ് വരുമ്പോ നമ്മൾ എങ്ങനെയാ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മള് ഫസ്റ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ കോസ് ആണ്, സോ കോസ് എക്സ്. സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്, സോ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. സെപ്പറേറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ കോമ്പോസിഷൻ ഓഫ് ബോത്ത് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. ജി ഓഫ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ആർ ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ദെൻ ജി ഓഫ് എക്സ് കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. അപ്പോ സെപ്പറേറ്റ് കണ്ടിന്യൂസ് ആണ് പ്രൂവ് ചെയ്യുക, ദെൻ ഇത് എഴുതി വെക്കുക, ദെർഫോർ കോസ് എക്സ് സ്ക്വയർ ഈസ് കണ്ടിന്യൂസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കുക, കോസ് എക്സ് അറിയാം, എക്സ് സ്ക്വയർ അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോഡ് ഓഫ് കോസ് എക്സ്. മോഡ് ഓഫ് കോസ് എക്സ് ആണെങ്കിലും ഇറ്റ്സ് എ കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഒരു മോഡുലസ് ഫംഗ്ഷൻ ഉണ്ട്, ദെൻ കോസ് എക്സ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? മോഡ് എക്സ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? കോസ് എക്സ്. സെപ്പറേറ്റ് കണ്ടിന്യൂസ് ആണ് പ്രൂവ് ചെയ്യുക, ദെർഫോർ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താവും? കണ്ടിന്യൂസ് ആവും. നെക്സ്റ്റ് ഫംഗ്ഷൻ മോഡ് എക്സ് മൈനസ് മോഡ് എക്സ് പ്ലസ് വൺ. ഇതെന്തുണ്ട്? ഫസ്റ്റ് ഇത് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യുക, ദെൻ ഇത് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യുക. ജി ഓഫ് എക്സ് എച്ച് ഓഫ് എക്സും ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇത് ഏത് വന്നാലും കണ്ടിന്യൂസ് ആവും. അപ്പൊ ഇത് എന്താവും? കണ്ടിന്യൂസ് ആവും. സോ ഇതോടുകൂടി നമ്മളുടെ കണ്ടിന്യൂറ്റി സെക്ഷൻ തീരുവാണ്. അപ്പൊ ഇനി നമ്മൾക്ക് ഡിഫറൻസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളെ ഡിഫറൻസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. പ്ലസ് വണ്ണിൽ ഇതിന്റെ ഇൻട്രൊഡക്ഷനും കുറച്ച് കാര്യങ്ങളൊക്കെ, ഡെറിവേറ്റീവ്സ് ഒക്കെ, ബേസിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, എങ്ങനെയാണ് ഡെറിവേറ്റീവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഡി ബൈ ഡി എക്സ് ഓഫ് എ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ എന്താവാം? ഏത് ഫംഗ്ഷൻ വേണേലും ആവാം, സൈൻ എക്സ് ആവാം, കോസ് എക്സ് ആവാം, അല്ല വെറും എക്സ് ആവാം, എന്ത് വേണേലും ആവാം. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻ ഡി ബൈ ഡി എക്സ് ഓഫ് എ ഫംഗ്ഷൻ. ഇതിന്റെ മീനിങ് ഡിഫറൻഷിയേറ്റ് ദിസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇത് മാറി മറിഞ്ഞൊക്കെ വരാം, വിത്ത് റെസ്പെക്ട് ടു വൈ എങ്ങനെ വേണേലും വരാം. ബേസിക്കലി നമ്മൾ എക്സ് എടുക്കുന്നു എന്നുള്ളൂ. സോ ഡിഫറൻഷിയേറ്റ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇനി ഒരു ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന പോയിന്റില് ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു സി എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച്, ഒരു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ ആൻഡ് ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ പ്ലസ് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച്. ഇത് രണ്ടും ഫൈനൈറ്റും ആവണം, ഈക്വൽ ആവണം, എന്നാൽ മാത്രമേ എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. അപ്പൊ ഇത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ട, നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഞാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ഫംഗ്ഷന്റെ, ബേസിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്സ് നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്താണ്? സൈൻ എക്സ് എന്താണ്? കോസ് എക്സ്. ഇനിയിപ്പോ സൈൻ വൈ എന്നാ വന്നെങ്കിലോ? കോസ് വൈ. ഇനി ഞാൻ ഡി ബൈ ഡി എക്സ് എഴുതുന്നില്ല, കോസ് എക്സിന്റെ എന്താണ്? മൈനസ് സൈൻ എക്സ്. ടാൻ എക്സ് എന്താ? ടാൻ എക്സ്. സീക് സ്ക്വയർ എക്സ്. കൊസീക് എക്സ് എന്താണ്? മൈനസ് കൊസീക് എക്സ് ഇൻറ്റു കോട്ട് എക്സ്. നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം, എപ്പ ചോദിച്ചാലും അറിയാൻ പാകത്തിന് അറിഞ്ഞിരിക്കണം. സീക് എക്സിന്റെ എന്താണ്? സീക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. കോട്ട് എക്സ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. ഇനി ബേസിക് ആയിട്ടുള്ള ലോഗ് എക്സ്. ലോഗ് എക്സിന്റെ എന്താണ്? വൺ ബൈ എക്സ്. ഇ റേസ് ടു എക്സിന്റെ ഇ റേസ് ടു എക്സ് എന്ന് തന്നെയാണ്. എക്സ് റേസ് ടു എന്നിന്റെ എന്ത് വരും? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ഇനി എ എക്സ് എന്നാണെങ്കിലോ? ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ്. ഇതെന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എക്സ് വേരിയബിളും എ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് നമ്മള് കോൺസ്റ്റന്റും വേരിയബിളും ഒരുമിച്ച് വരുമ്പം കോൺസ്റ്റന്റ് നിർത്തിയിട്ട് വേരിയബിളിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതായത് എനെ മാറ്റി നിർത്തിയിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ചെയ്യണം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്താണ്? വൺ ആണ്. അപ്പൊ എ ഇൻറ്റു വൺ എന്നുള്ളത് എ എന്ന് വരും. ഇനി വൺ ബൈ എക്സ് ആണെങ്കിൽ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ. ഇത്രയൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ. പിന്നെ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ സീറോ ആയിരിക്കും. ഇത്രയൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ. ഒരു ഒരെണ്ണം കൂടി ഉണ്ട്, റൂട്ട് എക്സ്. റൂട്ട് എക്സിന്റെ എന്ത് വരും? വൺ ബൈ ടു റൂട്ട് എക്സ്. അപ്പൊ ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ. ഇത് കാണുമ്പോ തന്നെ അറിയാലോ ഇത് ഏത് ഫംഗ്ഷനാ? കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. കോമ്പോസിഷൻ ഓഫ് സൈൻ എക്സ് ആൻഡ് എക്സ് സ്ക്വയർ. ഫൈൻ ദ ഡെറിവേറ്റീവ്. ഇത് കണ്ടിന്യൂറ്റി ചെയ്യാനല്ല, ഇവിടെ എന്താണ്? നമ്മൾ ഡെറിവേറ്റീവ് കാണണം.
അപ്പൊ നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം, ഒന്ന് നോർമൽ മെത്തേഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയിൻ റൂൾ വെച്ച് ചെയ്യാം. ചെയിൻ റൂളിന്റെ ഇക്വേഷൻ ഇതാണ്, ഡി എഫ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി യു. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോവാണ്, ഇനി ഇത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ. സോ കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ സൈൻ എക്സ്, അതിനെ നമ്മൾ വി ഓഫ് എക്സ് എന്ന് പറഞ്ഞെടുത്തു. സെക്കൻഡ് ഫംഗ്ഷനെ യു ഓഫ് എക്സ് എന്ന് പറഞ്ഞെടുത്തു, അതെന്താണ് എക്സ് സ്ക്വയർ. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ചെയിൻ റൂൾ വെച്ച് ചെയ്യുമ്പോൾ എല്ലാ പ്രോബ്ലത്തിലും ഫസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഫംഗ്ഷനെ വി ഓഫ് എക്സ് എന്ന് എടുക്കുക, സെക്കൻഡ് ഫംഗ്ഷനെ യു ഓഫ് എക്സ് എന്ന് എടുക്കുക, അത് ഈക്വൽ ടു ടി എന്ന് കൊടുക്കുക. ഡി ടി ബൈ ഡി യു അല്ല, ഡി എക്സ് ആണ്. ഇനി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി ഓഫ് എക്സിനെ വി ഓഫ് ടി കാണുക. നമുക്ക് ഡി വി ബൈ ഡി ടി ആണ് വിത്ത് റെസ്പെക്ട് ടു ടി, ഇവിടെ എക്സിന്റെ ഫോർമുല കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വി ഓഫ് ടി എഴുതണം, ദാറ്റ് ഈസ് സൈൻ ടി. ഇനി ഡി വി ബൈ ഡി ടി കാണാലോ, ഡിഫറൻഷിയേറ്റിംഗ് വി വിത്ത് റെസ്പെക്ട് ടു ടി. സൈൻ ടിയുടെ എന്താവും, കോസ് ടി. ടി വിത്ത് റെസ്പെക്ട് ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് കോസ് ടി ഇൻറ്റു വൺ, അത് കോസ് ടി എന്ന് തന്നെ എഴുതാം. യു ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈക്വൽ ടു ടി. ഇവിടെ നമുക്ക് ഡി ടി ബൈ ഡി എക്സ് ആ വേണ്ടേ, ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. സോ ഡി ടി ബൈ ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടു എക്സ് ഇൻറ്റു വൺ, ടു എക്സ് എന്ന് വരും. ഇനി ഡി എഫ് ബൈ ഡി ടി എന്താ, ഡി എഫ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി, ദാറ്റ് ഈസ് കോസ് ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ടു എക്സ്. ഇനി എന്ത് ചെയ്യണം, ഈ ഇക്വേഷനിൽ മൊത്തത്തിൽ നമുക്ക് ഡി എഫ് ബൈ ഡി എക്സ് ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ആണ്, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോ ഡി എഫ് ബൈ ഡി എക്സ് ആണ് വേണ്ടത്, വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമുക്ക് ആൻസർ വേണ്ടത്. അപ്പൊ ടി മാറ്റി, ടി മാറ്റിയിട്ട് എന്താക്കുക, എക്സ് സ്ക്വയർ ആക്കുക, കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു ടു എക്സ്. ഇത് ഒരു മെത്തേഡ്, ദാറ്റ് ഈസ് ബൈ ചെയിൻ റൂൾ. ഇതാണ് ചെയിൻ റൂളിന്റെ ഫോർമുല, അത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോർമൽ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് കാണേണ്ടത് സൈൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് സ്ക്വയർ. അപ്പൊ ഫസ്റ്റ് നമുക്ക് സൈനിന്റെ ഡെറിവേറ്റീവ്, സൈനിന്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ്. സൈൻ മാത്രം നോക്കുക, സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്. അപ്പൊ കോസ് എക്സ് സ്ക്വയർ. ഇന്ന് നമ്മള് ഇനിയുള്ളത് ഏതാ, എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പൊ കോസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ, ടു എക്സ് ഇൻറ്റു വൺ എന്ന് വരും. ആൻസർ രണ്ടും സെയിം അല്ലേ കിട്ടിയത്. അപ്പൊ നോർമൽ മെത്തേഡ് വെച്ചിട്ടായിരിക്കും ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. ഈ ചെയിൻ റൂൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ബിക്കോസ് ഇനി ഫർദർ നമ്മൾ പഠിക്കുമ്പോൾ നോർമൽ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് കോസ് ഓഫ് എക്സ് സ്ക്വയർ. ഇത് കോമ്പോസിഷൻ ഓഫ് ത്രീ ഫംഗ്ഷൻ ആണ്, സൈൻ വരുന്നുണ്ട്, കോസ് വരുന്നുണ്ട്, എക്സ് സ്ക്വയർ വരുന്നുണ്ട്. അപ്പൊ നമ്മള് നോർമൽ മെത്തേഡ് വെച്ച് എങ്ങനെയാ ചെയ്തതെന്ന് നോക്കാം. ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ദിസ് ഹോൾ ഫംഗ്ഷൻ സൈൻ ഓഫ് കോസ് ഓഫ് എക്സ് സ്ക്വയർ. ഇനി ഫസ്റ്റ് കിടക്കുന്ന സൈൻ, അപ്പൊ അതിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, കോസ്. സൈന്റെ ഡെറിവേറ്റീവ് കോസ്, ബാക്കിയെല്ലാം അങ്ങനെ തന്നെ എഴുതുക. കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ്, ബാക്കി സൈനെ നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു, ബാക്കിയുള്ള ഫംഗ്ഷൻ മൊത്തം അങ്ങനെ തന്നെ എഴുതുക, കോസ് ഓഫ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് സ്റ്റെപ്പില് കോസ് ഓഫ് കോസ് എക്സ് സ്ക്വയർ അത് അങ്ങനെ തന്നെ എഴുതി. ദെൻ ഇതിന്റെ ഡെറിവേറ്റീവ് കാണണം. ഇതിൽ ഫസ്റ്റ് കിടക്കുന്നത് എന്താ, കോസ്. അത് മാത്രം എടുക്കുക, കോസിന്റെ എന്ത് വരും, മൈനസ്. ആ മൈനസ് ഫസ്റ്റ് കൊണ്ടേ കിട്ടും കേട്ടോ, മൈനസ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. ഇനി ഒരു പോർഷൻ കൂടി ഉണ്ട് എക്സ് സ്ക്വയർ. സോ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരും, മൈനസ് കോസ് ഓഫ് കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു എക്സ്. ഇതാണ് ആൻസർ. ഡിഫറൻസിയേഷൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണ്, ഡിഫറൻസിയേഷൻ ഈസി ആണെങ്കിൽ ഇന്റഗ്രേഷനും നല്ല ഈസി ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ്, ആരെങ്കിലും ഒക്കെ പ്ലസ് ടു സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.